ഗുരുപാദങ്ങളിൽ പ്രണാമം എല്ലാവർക്കും നമസ്കാരം ഗുരു ഒരു പ്രകൃതി സ്നേഹി എന്ന വിഷയത്തെക്കുറിച്ചുള്ള സംസാരം തുടരുകയാണ് ശുചിത്വ നിഷ്കർഷയെപ്പറ്റി ഗുരു ഊന്നി പറയുന്നുണ്ട് കുളി സംഘം എന്ന ഒരു സഭ തന്നെ ഏർപ്പെടുത്തുന്നത് നന്നായിരിക്കും എന്ന് ഒരിക്കൽ ഗുരു പറഞ്ഞു ശുചിത്വം നിഷ്കർഷയോടുകൂടി പാലിക്കണം ദിവസവും രാവിലെയും വൈകുന്നേരവും കുളിക്കണം ശുചിത്വമുള്ളവനോട് മാറി നിൽക്കുവാൻ ആരും പറയുകയില്ല അന്യരെ ബോധ്യപ്പെടുത്തുവാൻ ശുചിത്വം കാണിച്ചാൽ പോരാ വീട്ടിലും ശുചിത്വം വേണം അടുക്കളയിൽ നിന്നും തുടങ്ങണം പ്രകടനപരതയിൽ അഭിരമിക്കുന്ന മലയാളി വില കൂടിയ വസ്ത്രവും ധരിച്ച് സുഗന്ധവും പൂശി ബാഹ്യമായ വൃത്തി അഭിനയിക്കുകയും ഉള്ളിലും വീടിനുള്ളിലും ദുർഗന്ധവും പേറി നടക്കുകയും ചെയ്യുമെന്ന് ഗുരുവിന് അറിയാമായിരുന്നിരിക്കണം വീട്ടിലെ മാലിന്യം പൊതുസ്ഥലത്ത് വലിച്ചെറിഞ്ഞു കളയാനും മലയാളിക്കു മടിയില്ല നാരായണ സ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന ശുദ്ധി പഞ്ചകത്തിൽ ഒന്ന് ഗൃഹശുദ്ധിയാണ് വീടിൻ്റെ ഉള്ളിൽ സൂര്യപ്രകാശം പതിക്കണം ശുദ്ധവായു സഞ്ചാരം ഉള്ളതായിരിക്കണം ശുചിത്വമില്ലാത്ത വസ്തുക്കളെ നശിപ്പിക്കണം എല്ലായിടവും ദിവസവും അടിച്ചു വാരി വൃത്തിയാക്കണം വീടിൻ്റെ പരിസരത്ത് മലമൂത്ര വിസർജനം നടത്താതിരിക്കണം കാലത്തും വൈകിട്ടും സുഗന്ധം കൊണ്ട് പുകയ്ക്കണം ഈ ആറും ഗൃഹശുദ്ധികരമാണെന്ന് അവിടെ പറയുന്നു ആചാരങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ക്ഷേത്ര ക്ഷേത്രനിർമ്മാണരീതിയിലും പ്രകൃതി കിണങ്ങുന്ന മാതൃക ഗുരു കാണിച്ചു തന്നു ശിവഗിരി ശാരദാമഠം ജനലുകൾ വച്ച് നിർമ്മിച്ചത് നിർമ്മിതിയിലെ ഒരു വലിയ പരിഷ്കരണമായിരുന്നു ഇരുട്ടടച്ച് വവ്വാലിൻ്റെ നാറ്റമുള്ള ക്ഷേത്രങ്ങൾ കൊണ്ട് പ്രയോജനമില്ല അകമെല്ലാം നല്ല ശുദ്ധമായിരിക്കണം ബിംബപ്രതിഷ്ഠയ്ക്ക് പകരം ഒരു വിളക്ക് മധ്യത്തിൽ തൂക്കിയാൽ മതി വിളക്ക് ലക്ഷ്മി തന്നെ കുളിച്ചു വന്ന് തൊഴുതാൽ മതി ഇതുകൊണ്ട് ആളുകൾ തൃപ്തിപ്പെടുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു എന്നാൽ വിളക്കിനു ചുറ്റും മഹാത്മാക്കളുടെ പടം വച്ചാൽ മതി ശിവനും ശ്രീരാമനും മറ്റും ഓരോ കാലത്തുള്ള നേതാക്കന്മാർ ആയിരുന്നു എന്നാണ് നമ്മുടെ പക്ഷം ക്ഷേത്രമുറ്റത്ത് വൃക്ഷങ്ങൾ വെച്ചു പിടിപ്പിക്കണം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ മഠത്തിൽ കല്ലിങ്കൽമഠത്തിൽ മൂപ്പൻ മിതവാദി സി കൃഷ്ണൻ എന്നിവരോട് ഗുരു നിർദ്ദേശിച്ചു ഉത്സവത്തിനും കരിമരുന്നിനും മറ്റും പണം ചെലവഴിക്കരുത് കരിയും വേണ്ട കരിമരുന്നും വേണ്ട ക്ഷേത്രങ്ങളിൽ ജനങ്ങൾക്ക് സുഖമായി വന്നിരിക്കാനും പ്രസംഗിക്കുവാനും ഉപയുക്തമായ വിശാലമായ മുറികളാണ് വേണ്ടത് എല്ലാ ക്ഷേത്രങ്ങളോടും സംബന്ധിച്ച് വിദ്യാലയങ്ങളും ഉണ്ടായിരിക്കണം കുട്ടികളെ പലതരം വ്യവസായങ്ങൾ ശീലിപ്പിക്കുവാനുള്ള ഏർപ്പാടുകളും ക്ഷേത്രങ്ങളോട് ബന്ധിച്ച് ഉണ്ടാകേണ്ടതാണ് ജനങ്ങളിൽ നിന്നും വഴിപാടായി കിട്ടുന്ന ധനം സാധുജനങ്ങൾക്ക് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തക്കവണ്ണം ചെലവഴിക്കുകയാണ് വേണ്ടത് ക്ഷേത്രങ്ങളിൽ വരുന്നവർക്ക് കുളിക്കാൻ വേണ്ടി കുളങ്ങൾ ഉണ്ടാക്കുന്നത് നന്നല്ല കുളങ്ങൾ എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് തലയ്ക്കുമീതേ വെള്ളം വന്ന് വീഴത്തക്കവണ്ണം ചെറുതരം കുഴലുകൾ ഇണക്കിയിട്ടുള്ള കുളിമുറികൾ കുറേയധികം ക്ഷേത്രങ്ങൾക്കടുത്ത് ഉണ്ടാക്കുകയാണ് വേണ്ടത് ക്രിസ്ത്യൻ പള്ളികളുടെ മാതൃകയിൽ ക്ഷേത്രങ്ങൾ പണി ചെയ്യുന്നത് കൊള്ളാം എന്നും ഗുരു ഒരിക്കൽ അഭിപ്രായപ്പെട്ടു പ്രാർത്ഥനകൾക്കും പ്രസംഗങ്ങൾക്കും അത് വളരെ പ്രയോജനപ്പെടും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മെഴുവേലിയിൽ വെച്ച് ഗുരു പറഞ്ഞത് ദേവാലയങ്ങൾ ദേവാലയങ്ങളെക്കാൾ പ്രാധാന്യം വിദ്യാലയങ്ങൾക്കായിരിക്കണം എന്നാണ് ക്ഷേത്രപ്രതിഷ്ഠയ്ക്കായി ഒരുക്കിയ ഒരു ശില ഗുരുവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നപ്പോൾ ഗുരു ചോദിച്ചത് ഇതെന്തിനാണ് പുഴുങ്ങി തിന്നാൻ കൊള്ളാമോ എന്നാണ് എന്നിട്ട് പറഞ്ഞു ക്ഷേത്രമല്ല ആവശ്യം വിദ്യാലയമാണ് അതിനുള്ള സ്ഥലവും ഗുരു ചൂണ്ടിക്കാണിച്ചു കൊടുത്തു മൂലൂർ അടക്കമുള്ള മഹാമതികൾ ആജ്ഞയെ ശിരസാ വഹിച്ചതുകൊണ്ട് അവിടെ പത്മനാഭോദയം ഹൈസ്കൂൾ തലയുയർത്തി നിൽക്കുന്നു ഗുരുവിൻ്റെ ചികിത്സ കൊണ്ട് ഫലം സിദ്ധിച്ച ധാരാളം അൻ സംഭവങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അവയൊക്കെ ദേശഭേദവും ഋതുഭേദവും ചെടിയുടെ പ്രായവും രോഗിയുടെ ശരീരസ്ഥിതിയും രോഗസ്വഭാവവും പരിഗണിച്ചുള്ള മുഹൂർത്ത ചികിത്സകളാണ് പ്രകൃതി അവസ്ഥകളെപ്പറ്റി അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾക്കു മാത്രം സാധ്യമാകുന്ന രീതിയാണ് അത് മരുത്വാമലയിൽ പ്രകൃതിയോടിണങ്ങി ജീവിച്ചിരുന്നതിനെപ്പറ്റി ഗുരു പറഞ്ഞതായി വിദ്വാൻ എം കെ സുകുമാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് നാം മരുത്വാമലയിലെ ഒരു ഗുഹയിൽ നമ്മുടെ കാലം നോക്കിയിരിക്കുകയായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു നമ്മുടെ രണ്ട് കൂട്ടുകാരെ അവിടെ ഉപേക്ഷിച്ചാണ് പോന്നത് അതിലിപ്പോഴും മനസ്താപം ഉണ്ട് ഒരു പാമ്പും പുലിയുമായിരുന്നു സ്നേഹിതന്മാർ നാം അവിടെ ഗുഹയിലിരുന്ന നാൾ നാൾ മുതൽ രണ്ടു പേരും കാവൽക്കാരെ പോലെ രാത്രി വലത്തും ഇടത്തുമായി ശയിക്കും സൂര്യോദയത്തിന് മുമ്പ് പാമ്പ് നമ്മുടെ ശരീരത്തിൽ ഇഴഞ്ഞു കയറി എങ്ങോട്ടേക്കോ പോകും പുലിയും നമ്മെ പ്രദക്ഷിണം ചെയ്ത് പാദത്തിൽ മുഖം കാണിച്ച് ആ ഗുഹ വിട്ടുപോകും പകൽ ഇടവിട്ട് രണ്ടു മൂന്ന് തവണ അവർ വന്ന് അവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞു പോകും പിന്നീട് കണിശമായി സന്ധ്യാനേരത്തെ പേരും ഹാജരാകും ഇങ്ങനെ വളരെ കാര്യമായി നമ്മെ അന്വേഷിച്ചിരുന്ന രണ്ടു രണ്ടുപേരെയാണ് വിട്ടുപിരിയേണ്ടി വന്നത് ഗുരുവിന്റെ ജീവിതകഥയും സംഭാഷണങ്ങളും രേഖപ്പെടുത്തി രേഖപ്പെടുത്തിവെച്ചവർ ഭക്തികൊണ്ടും മറ്റും ഇത്തിരി അത്ഭുതാംശം അതിൽ കലർത്തിയിട്ടുണ്ട് എന്നു കരുതിയാൽ പോലും അതിലേക്കിറങ്ങി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും പ്രകൃതിയുടെ ആകവേയുള്ള ഉണ്മയിൽ നിന്നും അഭേദമായി തന്നെ കണ്ടുകൊണ്ടാണ് ഗുരു ജീവിച്ചത് പ്രകൃതിയുടെ ഒഴുക്കിൻ്റെ ഭാഗമായി അപ്പോഴപ്പോൾ വരുന്നത് മാത്രം ചെയ്തുകൊണ്ടുള്ളത് ആയിരുന്നു ആ ജീവിതം പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു വികൃതി വിടുന്നതിനായി വേലജൈവീല അകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം എന്ന് ആത്മോപദേശശതകം നാപ്പത്തിമൂന്നാം ശ്ലോകത്തിൽ പറയുന്നു പ്രകൃതി പിടിച്ച് ചുഴറ്റുന്നതനുസരിച്ച് സുഹൃതികളായിട്ടുള്ളവർ പോലും ചുറ്റിപ്പോകുന്നുവല്ലോ പ്രകൃതിക്ക് സഹജമായ വികാരങ്ങളിൽ നിന്നും മോചനം നേടുന്നതിനായി വേല ചെയ്യേണ്ടതില്ല ഫലത്തിലുള്ള ആഗ്രഹം ഇല്ലാതെയുള്ള അകർമ്മമാണ് അതിനുള്ള മാർഗമെന്ന് അറിഞ്ഞിടേണം പ്രകൃതിയുടെ ഗതി എങ്ങനെയുള്ളതാണെന്ന് മനുഷ്യബുദ്ധിക്ക് കണ്ടെത്താനാവുന്നതല്ല പ്രകൃതിയുടെ ചുഴറ്റലിൽ നിന്ന് അഥവാ വികൃതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു മനുഷ്യനും സാധ്യവുമല്ല പ്രകൃതിയുമായി അലിഞ്ഞു ചേരുമ്പോഴാണ് ജീവിതത്തിൽ ശാന്തി ലഭിക്കുന്നത് അങ്ങനെ അലിഞ്ഞു ചേരുമ്പോൾ ഞാൻ ഇത് ചെയ്യുന്നു എന്ന ഭാവം ഉണ്ടാകുകയില്ല എല്ലാം പ്രകൃതിയിൽ നടക്കുന്നു ഞാനും അതിൻ്റെ ഭാഗം മാത്രം എന്ന മനോഭാവം ഉള്ളിലുറയ്ക്കും പ്രകർഷേണ കരോതീതി പ്രകൃതി എന്ന ദർശനമാലയിലും ഗുരു പ്രകൃതിയെ നിർവചിച്ചിട്ടുണ്ട് എങ്ങനെയാണോ നടക്കേണ്ടത് അങ്ങനെ തന്നെ എല്ലാം നടത്തിക്കൊണ്ടുപോകുന്നത് കൊണ്ട് അതിനെ പ്രകൃതി എന്ന് വിളിക്കുന്നു പ്രകൃതി നിയമങ്ങൾ മനുഷ്യരുടെ ഇച്ഛയ്ക്കൊത്ത് നടക്കുന്നതല്ല അങ്ങനെ നടത്തുവാൻ ശ്രമിക്കുമ്പോഴാണ് പ്രകൃതിയുടെ വികൃതിയിൽപ്പെട്ട് വീണ് അടിഞ്ഞു പോകുന്നത് ആകെ പ്രകൃതിയുടെ അലംഖ്യവും അജ്ഞേയവുമായ നിയമങ്ങൾക്കും വിധേയ വിധേയമായി ഓരോ വ്യക്തിയും അവൻ്റെ സ്വതന്ത്രേച്ഛയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ശാന്തിപാഠങ്ങളാണ് ഗുരു പകർന്നു നൽകിയത് സ്വന്തം ജീവിതത്തിലൂടെ തന്നെ അത് കാണിച്ചു തന്ന ഗുരുവിന് ഒരു പ്രകൃതി സ്നേഹിയായിട്ടല്ലാതെ ജീവിക്കുവാനും സാധ്യമല്ല പ്രകൃതിയുടെ സ്വാഭാവികമായ വൃത്തിയെ തടയാമെന്നുള്ള മനുഷ്യൻ്റെ അഹന്തയും വികസന പ്രവർത്തനങ്ങളും സർവ ജീവജാലങ്ങൾക്കും വിനാശം വിതയ്ക്കുന്ന പലവിധ ദുരന്തങ്ങളായി ഈ ഭൂമിയിൽ പെയ്തിറങ്ങുന്നു ഭൂകമ്പങ്ങളും പ്രളയവും സ്ഫോടനങ്ങളും എല്ലാം പ്രകൃതിയെ വരുതിയിലാക്കാം എന്ന വ്യാമോഹത്തിന് സംഭവിക്കുന്ന തിരിച്ചടികളാണ് തൻ്റെ ഇച്ഛയും പ്രകൃതിയുടെ ഗതിയും ഒന്നായി കണ്ടുകൊണ്ട് ജീവിക്കുന്ന സുഹൃതികൾക്ക് പോലും കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നു പ്രകൃതിയുടെ സ്വാഭാവികമായ ഗതിയെ തടഞ്ഞ് മനുഷ്യരാശിക്കു മാത്രം സുഖം കൈവരുത്തുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം എന്നു കരുതി പ്രവർത്തിക്കുന്നവരുടെ എണ്ണം ആധുനിക കാലത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് പ്രകൃതി ദുരന്തങ്ങളും വർധിക്കുന്നു പ്രകൃതിയുടെ സ്വാഭാവികമായ ഗതിയെ ദൈവേച്ഛയെന്നോ വിധിയുടെ വിളയാട്ടമെന്നോ ഉള്ള തരത്തിൽ കാണുവാനും അതിനനുസരണമായി സ്വന്തം ജീവിതത്തെ മുമ്പോട്ടു കൊണ്ടുപോയി സുഖം കണ്ടെത്തുവാനുള്ള കണ്ടെത്തുവാനും ഉള്ള മാർഗങ്ങളാണ് എല്ലാ മതങ്ങളും എല്ലാ ആചാര്യന്മാരും പഠിപ്പിച്ചു തരുന്നത് അവരെല്ലാം അരുളും അൻപും അനുകമ്പയും നിറഞ്ഞവരുമാണ് അവരുടെ തിരുവാണികളെ വികൃതമാക്കാതെയും വികലമാക്കാതെയും പിന്തുടരുവാൻ നമുക്ക് കഴിയട്ടെ ഓം ശാന്തി ശാന്തി ശാന്തി